എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിഷു ഇത് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമകളാണല്ലോ വർഷങ്ങൾക്ക് ശേഷം ആവേശം, ജയഗണേഷ് എന്ന സിനിമകൾ. ഈ സിനിമകളുടെ രണ്ടാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് എസ്റ്റിമേറ്റ് കളക്ഷനുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ്. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, അജു വർഗീസ്, നിവിൻ പോളി, കല്യാണി പ്രദർശൻ എന്നിവരടങ്ങുന്ന വലിയ താരനിരകളുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനും രണ്ടു ദിവസത്തെ വേൾഡ് എസ്റ്റിമേറ്റ് കളക്ഷനെല്ലാം തന്നെ പുറത്തുവന്നിരിക്കുകയാണ്. ആദ്യമേ തന്നെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ, ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 3 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. രണ്ടാം ദിവസം ഒരു വർക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ കുറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമ 1,50,000 രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനെങ്കിൽ, രണ്ടാം ദിവസം അത് 1,27,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. രണ്ടാം ദിവസമായി ഇന്നലെയും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 2.5 കോടിക്ക് അടുത്ത് രൂപ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 3,50,000 എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ, ആദ്യ ദിനം ചിത്രം 10 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ, രണ്ടാം ദിവസം വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമ ഏകദേശം 7 കോടി 8 കോടിക്ക് അടുത്ത് രൂപ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമ 18 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. വമ്പൻ ഹൈപ്പോടെ വലിയ താരനിരകളുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയ്ക്ക് മികച്ചൊരു തുടക്കം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി. അടുത്ത സിനിമ ഈ ആഴ്ച തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ഈദ് വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ ആവേശം. ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിലിനെ നായകനാക്കി ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ആവേശം എന്ന സിനിമയ്ക്ക് ഗംഭീരമായിട്ട് ഒരു ഹെവി പോസിറ്റീവ് റെസ്പോൺസ് തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3.5 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. ലോകമെമ്പാടുമായും ചിത്രം 10 കോടിക്ക് മുകളിൽ രൂപയെന്ന ചിത്രം ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. എന്നാൽ ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിത്രത്തിന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ കുറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 1,97,00,000 രൂപയെന്നു ആവേശം എന്ന സിനിമ ആദ്യ ദിനം കേരള ട്രാക്കിംഗ് കളക്ഷൻ നേടിയിരുന്നത്. എന്നാൽ ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 1,63,00,000 രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാം ദിവസം ചിത്രം 3 കോടിക്ക് മുകളിൽ രൂപ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ രണ്ടു ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആവേശം എന്ന സിനിമ 6,50,000 എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ, ആദ്യ ദിനം ആവേശം എന്ന സിനിമ ലോകമെമ്പാടും 10 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ, രണ്ടാം ദിവസം ചിത്രത്തിന് ഏകദേശം 7 കോടി 8 കോടി റേഞ്ചിൽ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് ആവേശം എന്ന സിനിമ ലോകമെമ്പാടും 18 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. വർഷങ്ങൾക്ക് ശേഷമുള്ള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹൈപ്പോ താരനിരകളോ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്ന സിനിമ കൂടിയാണ് ആവേശം എന്ന സിനിമ. എന്നിട്ട് പോലും ചിത്രത്തിന് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയേക്കാൾ മികച്ചൊരു കളക്ഷനാണ് ആവേശം എന്ന സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കൂ ആവേശത്തിന്റെ രണ്ടാം ദിവസത്തെ ഓഫീഷ്യലായിട്ടുള്ള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമയും ഈ വ്യാഴാഴ്ച തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ജയഗണേഷ്. രഞ്ജിത് ശങ്കറിന്റെ സംവിധാനത്തിൽ ഉണ്ണിമുകുന്ദനെ നായകനാക്കി വിഷു ഇത് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാള സിനിമയാണല്ലോ ജയഗണേഷ്. തിയേറ്ററിൽ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 48,00,000 രൂപ മാത്രമാണ് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ, ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 18,00,000 രൂപ ട്രാക്കിംഗ് കളക്ഷൻ നേടിയ സിനിമ, രണ്ടാം ദിവസം ചിത്രത്തിന് 13,00,000 രൂപ മാത്രമാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാം ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 30,00,000 രൂപ മാത്രമായിരിക്കും ചിത്രം നേടാൻ പോകുന്നത്. ഇതോടുകൂടി രണ്ടു ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 80,00,000 എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ, കൃത്യമായിട്ടുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഫിഗറൊന്നും തന്നെ പുറത്തുവന്നിട്ടില്ല. ഈ ഫെസ്റ്റിവൽ നാളുകളിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ജയഗണേഷ് എന്ന സിനിമയ്ക്ക് പോസിറ്റീവായുള്ള റെസ്പോൺസാണ് കിട്ടിയതെങ്കിൽ പോലും ചിത്രത്തിന്റെ കളക്ഷൻ വളരെയധികം ഇടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.